പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. 2021-22 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിനുള്ള 3-ാം അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സൈറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ നമ്പറും ജനന തീയതിയും നൽകി സബ്മിറ്റ് ചെയ്ത് നമുക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ആദ്യം അപേക്ഷാ നമ്പർ നൽകുന്നു, തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി നൽകി സബ്മിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാം. അതോടൊപ്പം സ്കൂൾ, കോമ്പിനേഷൻ, ഗ്രൂപ്പ് നെയിം, സി ടൈപ്പ്, ഓപ്ഷൻ നമ്പർ എന്നിവയെല്ലാം കാണാം. ഏത് സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്, ഏത് കോമ്പിനേഷനിലാണ്, ഏത് കോഴ്സാണ്, സീറ്റ് ഏത് കാറ്റഗറി ഇതിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, ഓപ്ഷൻ എത്രാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിരിക്കുന്നതെന്നെല്ലാം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റാങ്ക് ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ 2 പേജുകളാണുള്ളത്. 1-ാമത്തെ പേജ് ഫില്ല് ചെയ്ത് അഡ്മിഷൻ സമയത്ത് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ പേജിൽ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ TC തുടങ്ങിയ വിവരങ്ങളും, അതോടൊപ്പം ബോണസ് പോയിൻറ്റോ ടൈ ബ്രേക്കിനോ നമ്മൾ എന്തെങ്കിലും ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ നൽകിയിട്ടുണ്ടാകും. ആ ഡീറ്റെയിൽസുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം വയ്ക്കുവാൻ അഡ്മിഷൻ സമയത്ത് കൈവശം വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്മിഷൻ സമയത്ത് വേണ്ട സർട്ടിഫിക്കറ്റിനെ കുറിച്ചും അതുപോലെ അഡ്മിഷൻ സമയത്ത് ഈ ഫോമുകൾ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളും വിശദമാക്കിക്കൊണ്ടുള്ള 2 വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും. ഈ അലോട്ട്മെൻറ്റ് പ്രകാരം 18-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുവാനുള്ള സമയം. അതിനുള്ളിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണം. ഈ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത, മുഖ്യ അലോട്ട്മെൻറ്റിൽ അവസാനത്തെ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സ്ഥിര അഡ്മിഷൻ മാത്രമാണുള്ളത്, പെർമനൻ്റ് അഡ്മിഷൻ മാത്രമാണുള്ളത്. കഴിഞ്ഞ അലോട്ട്മെൻറ്റുകളിൽ താൽക്കാലിക അഡ്മിഷനിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളും ഈ അലോട്ട്മെൻറ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്ന, താൽക്കാലിക അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന കോഴ്സിൽ തന്നെയാണ് ഇതിലും നിൽക്കുന്നതെങ്കിൽ അവർ പ്രത്യേകമായി ചെന്ന് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കേണ്ട കാര്യമില്ല. അവർ തങ്ങൾ അഡ്മിഷൻ ടെമ്പററിയായി നിൽക്കുന്ന സ്കൂളിൽ ചെന്ന് അത് പെർമനൻ്റ് ആക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക അഡ്മിഷൻ നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ അവർ ആ കോഴ്സിൽ തന്നെ പെർമനൻ്റ് ആകുവാൻ, ഫീസ് അടച്ച് പെർമനൻ്റ് ആകുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ കഴിഞ്ഞ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഈ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ മാറി പുതിയ ഹയർ ഓപ്ഷനിലേക്ക് അഡ്മിഷൻ ലഭിച്ചുവെങ്കിൽ അവർ കഴിഞ്ഞ അലോട്ട്മെൻറ്റ് അനുസരിച്ച് അഡ്മിഷൻ, താൽക്കാലിക അഡ്മിഷനിൽ നിൽക്കുന്ന സ്കൂളിൽ ചെന്ന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി, നമ്മുടെ സ്ലിപ്പ് കൊടുത്ത് സർട്ടിഫിക്കറ്റുകൾ വാങ്ങി, ആ സർട്ടിഫിക്കറ്റുമായി പുതിയ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന, പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്ന സ്കൂളിൽ ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ, അതായത് 18 വൈകുന്നേരം 4 മണിക്കുള്ളിൽ തന്നെ ചെന്ന് അഡ്മിഷൻ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളുകൾ നിങ്ങളെ പ്രത്യേകമായിട്ട് ഇൻറ്റിമേഷൻ നൽകാൻ സാധ്യതയുണ്ട്, ഇന്ന സമയത്താണ് വരേണ്ടത് എന്നും ഒരു ഇൻറ്റിമേഷൻ നൽകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ചെല്ലുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റിമേഷൻ ലഭിച്ചാലും ഇല്ലെങ്കിലും 18-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൊസീജിയറിൽ നിന്ന് ഔട്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അലോട്ട്മെൻറ്റ് പ്രകാരം സ്ഥിര അഡ്മിഷൻ മാത്രമാണുള്ളത്. ഫീസ് അടച്ച് സ്ഥിര അഡ്മിഷൻ എടുക്കണം. താൽക്കാലിക അഡ്മിഷനിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളും 11P ഫോം ഫില്ല് ചെയ്ത് അത് ഫീസ് അടച്ച് സ്ഥിര അഡ്മിഷനാക്കി മാറ്റേണ്ട ആവശ്യമുണ്ട്. അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുള്ളവരാവുക. ഇനി തുടർന്ന് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും, തുടർന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ടാകും. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നാലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവിധ ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.